ഒരു വശത്ത് രാഹുൽ പ്രധാനമന്ത്രിയാകാൻ പറ വഴിപാട് മറു കെ എസ് യുവിൽ ജംബോ കമ്മിറ്റി പ്രഖ്യാപിച്ച് ദേശീയ നേതൃത്വം അങ്ങനെ ജംബോ കമ്മിറ്റിയും പറ വഴിപാടും ഒക്കെയായി കോൺഗ്രസും കെ എസ് യു യുവ ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ മറു വശത്ത് ബി ജെ പി വലിയ അടിയറ നീക്കങ്ങൾ നടത്തുകയാണ് ഈസ്റ്ററിൽ ലത്തീൻ അതിരൂപത ആസ്ഥാനം സന്ദർശിച്ച കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഈസ്റ്റർ സന്ദേശവുമായി തലശ്ശേരി അതിരൂപത ആസ്ഥാനത്തെത്തിയും ബി ജെ പി നേതാക്കൾ അങ്ങനെ രണ്ട് വഴിക്കും കാര്യങ്ങൾ നീങ്ങുമ്പോൾ എങ്ങോട്ടാണ് പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ രാഷ്ട്രീയ കാറ്റ് എങ്ങോട്ട് വീശും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഈസ്റ്റർ ദിനത്തിൽ ബിജെപി സംഘടിപ്പിച്ച ഗൃഹസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി തലശ്ശേരി അതിരൂപത ആസ്ഥാനത്തെത്തി ബിജെപി നേതാക്കൾ ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് എന്നിവരാണ് സന്ദർശനം നടത്തിയത് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്ക് നേതാക്കൾ ഈസ്റ്റർ ആശംസാ കാർഡ് കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയമില്ലെന്നും എന്നാൽ പിതാവ് പറഞ്ഞ പ്രശ്നങ്ങൾ ഗൗരവത്തിൽ തന്നെയാണ് എടുത്തിട്ടുള്ളതെന്നും സന്ദർശനത്തിനു ശേഷം പി കെ കൃഷ്ണദാസ് പറഞ്ഞു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം കേരളത്തിൽ വലിയൊരു മാറ്റമാണ് നടക്കാനിരിക്കുന്നത് ഇത്തരം സന്ദർശനം അഖിലേന്റെ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും കൃഷ്ണദാസ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്തെ ലത്തിൻ അതിരൂപത ആസ്ഥാനം കേന്ദ്രമന്ത്രി വി മുരളീധരൻ സന്ദർശിച്ചു ഈസ്റ്റർ ദിനം പ്രമാണിച്ചായിരുന്നു കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം ലത്തിൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയ്ക്ക് കേന്ദ്രമന്ത്രി ഈസ്റ്റർ ആശംസ കാർഡ് കൈമാറി ബി ജെ പി ജില്ലാധ്യക്ഷൻ വി വി രാജേഷും കേന്ദ്രമന്ത്രിക്കൊപ്പം ബിഷപ്പ് ഹൌസിലെത്തി സൌഹൃദ സന്ദർശനമാണ് നടത്തിയതെന്ന് വി മുരളീധരൻ വ്യക്തമാക്കി ആശംസകൾ നേരാനാണ് എത്തിയതെന്നും സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ഇതിനിടയിലാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾക്ക് പകരാനും പ്രധാനമന്ത്രിയാകാനും എളവൂർ പുത്തൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടത്തിക്കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുന്നത് പാറക്കടവ് മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരാണ് നടത്തിയത് രാജ്യത്തുടനീളം ഇത്തരത്തിൽ രാഹുലിനു വേണ്ടി പ്രാർത്ഥനകൾ നടക്കുകയാണ് എന്നാൽ ഇതിനെ പരിഹസിച്ച് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനിടയിൽ മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹികളെ നിശ്ചയിച്ചതിലെ അതിർത്തി പുകയുന്നതിനിടയിൽ പുറത്തുവന്ന കെ എസ് യു പട്ടികയിലും തർക്കം കെ പി സി സി അംഗീകരിച്ചു നൽകിയ ഭാരവാഹി പട്ടിക അപ്പാടെ വെട്ടി ജംബോ കമ്മിറ്റിയാണ് ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചത് ഇതോടെ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൾറാം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയന്ത് എന്നിവർ കെ എസ് യുവിന്റെ ചുമതല ഒഴിഞ്ഞു മാനദണ്ഡങ്ങൾ മറികടന്ന് ഭാരവാഹികളെ നിശ്ചയിച്ചതിലുള്ള അതിർത്തി കെ സുധാകരൻ എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലനെ നേരിട്ട് വിളിച്ചറിയിച്ചു മുപ്പത്തഞ്ച് ഭാരവാഹികളുടെ പട്ടികയാണ് സംസ്ഥാനത്ത് നിന്നും ദേശീയ നേതൃത്വത്തിന് കൈമാറിയത് എന്നാൽ പ്രഖ്യാപനം വന്നപ്പോൾ മുപ്പത് ഭാരവാഹികൾക്കൊപ്പം നാല്പത്തിമൂന്ന് എക്സിക്യൂട്ടീവ് അംഗങ്ങളെ കൂടി പുതുതായി ഉൾപ്പെടുത്തി സർവകലാശാല സെൽ കൺവീനർ എന്ന പേരിൽ ഇതുവരെ ഉണ്ടാകാത്ത സ്ഥാനങ്ങളും കൊണ്ടുവന്നു ചിലരെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പരിഷ്കാരമെന്നാണ് ആരോപണം കെ സി വേണുഗോപാൽ സ്വന്തം ഗ്രൂപ്പ് വളർത്താൻ കെ എസ് യുവിനെ അടക്കം ഉപയോഗിക്കുന്നുവെന്നാണ് ഇവിടുത്തെ നേതാക്കളുടെ ആക്ഷേപം തിരുവനന്തപുരം ആലപ്പുഴ തൃശൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ജില്ലകളിലെ പ്രസിഡന്റ് സ്ഥാനം കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവർക്കാണ് എന്നാൽ ആലപ്പുഴ മലപ്പുറം ജില്ലകളിൽ എ ഗ്രൂപ്പ് നേതാക്കളടക്കം നൽകിയ പേരുകളാണ് പരിഗണിച്ചതെന്ന് കെ സി വേണുഗോപാലിനൊപ്പമുള്ളവർ പറയുന്നു ഐ ഗ്രൂപ്പ് കെ എസ് യു തലത്തിൽ നിന്ന് പുറത്താകുന്ന സ്ഥിതിയായി രമേശ് ചെന്നിത്തലയെ പാടെ അവഗണിച്ചുവെന്ന പരാതി ഒഴിവാക്കാൻ കൊല്ലം ജില്ല മാത്രമാണ് ഐക്ക് ലഭിച്ചിട്ടുള്ളത് പത്തനംതിട്ട ഇടുക്കി പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഏ വിഭാഗത്തിന് ലഭിച്ചത് കണ്ണൂരിൽ കെ സുധാകരനും എറണാകുളത്ത് വി ഡി സതീശനും നിർദ്ദേശിച്ചവരെയാണ് പ്രസിഡന്റാക്കിയത് വിവാഹം കഴിഞ്ഞവരെയും ഇരുപത്തിയേഴ് വയസ്സ് പിന്നിട്ടവരെയും ഭാരവാഹി സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതില്ലെന്നാണ് നേരത്തെ തയ്യാറാക്കിയ മാനദണ്ഡം സംസ്ഥാനം കൈമാറിയ പട്ടിക ഇതനുസരിച്ചുള്ളതായിരുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞവരും മുപ്പത്തിരണ്ട് വയസ്സുവരെ പ്രായമുള്ളവരും പട്ടികയിലുണ്ട് ന്യൂസ് ഡെസ്ക് ലെമൺ ന്യൂസ്